Welcome to Tasty Easter. നമസ്കാരം. ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. നമുക്ക് എല്ലാവർക്കും ഈസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറേ കാര്യങ്ങൾ ഓടി വരുന്നുണ്ട്. എൻ്റെ മനസ്സിലേക്ക് എന്താ ഓടി വരുന്നത് അറിയോ? ആദ്യം തന്നെ നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് സുഹൃത്തോടൊപ്പം അല്ലെ കുടുംബത്തോടൊപ്പം ഒക്കെ ആഘോഷിക്കുക, സന്തോഷിക്കുക, നല്ല ഭക്ഷണം ഉണ്ടാക്കുക, കുറേ മധുരമുള്ള സാധനങ്ങൾ, ഈസ്റ്റർ എഗ്സ്, അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മളെല്ലാവരും ഈസ്റ്ററിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഈ ഒരു ദിവസം നമ്മളെല്ലാവരോടൊപ്പം ആഘോഷിച്ച് സന്തോഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ നിങ്ങളോടൊപ്പം ഈസ്റ്റർ ആഘോഷിക്കാൻ പോകുന്നത് കുറേ വിശേഷങ്ങളും കുറച്ച് നല്ല ഈസ്റ്റർ രുചികളും പങ്കുവച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. വൺസ് അഗെയിൻ വെൽക്കം ടു ടേസ്റ്റി ഈസ്റ്റർ. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് രണ്ട് താരങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ താരത്തെ നമുക്ക് വിളിക്കാം. പുള്ളിക്കാരിയുടെ പേര് ആക്ച്വലി ഒരു ഫ്രൂട്ടിൻ്റെ പേരാണ്. നമ്മൾക്ക് വളരെ റീസെൻ്റ്ലി റിലീസായ നമ്മളുടെ അങ്കമാലി ഡയറീസ് എന്ന ഹിറ്റ് ചിത്രത്തിലെ ലിച്ചിയുടെ ക്യാരക്ടർ, ലിച്ചിയുടെ പേര് തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ലിച്ചി പേര് പോലെ തന്നെ വളരെ സ്വീറ്റാണ്, നല്ല ക്യൂട്ടാണ്. ചെയ്ത ക്യാരക്ടർ സെയിം ആ ഒരു എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറിനെ പറ്റി അറിയാനായിട്ട് നമ്മൾ എല്ലാവരും ആകാംക്ഷയായിട്ട് ഇരിക്കുകയാണ്. സോ ലിച്ചിയെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ ഈസ്റ്റർ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്. ഹലോ, ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഞാൻ അങ്കമാലിയിൽ കണ്ടപ്പോ ഭയങ്കര നാച്ചുറൽ ആയിട്ട് എനിക്ക് തോന്നുന്നു അതില് ആരും മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പൗഡർ ഒക്കെ ഇടുമ്പോൾ തുടച്ചിട്ട് വരാൻ പറയും. പൗഡർ ഇടുമ്പോൾ തുടച്ചിട്ട് വരാൻ പറയും. ഞങ്ങൾ ലൈറ്റ് ആയിട്ട് കണ്ണൊക്കെ എഴുതും. അപ്പൊ എനിക്ക് ലിച്ചി എന്നുള്ള പേര് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ബിക്കോസ് ലിച്ചി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. അപ്പൊ ആരെ ഡയറക്ടർ തന്നെ ആ ഒരു പേര് അങ്ങനെ ഏറ്റതാണ്? ഇല്ല, സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു, ഓരോരുത്തരുടെ പേരുണ്ടായിരുന്നു. അത് സ്ക്രിപ്റ്റ് ചെയ്ത് ചെമ്പൻ സാറാണ്. ചെമ്പൻ സാർ. അപ്പൊ ഓരോ പേരിലും വ്യത്യാസം ഉണ്ട് അങ്കമാലി ഡയറക്ടറിൽ. കാരണം നായകന്റെ പേര് പെപ്പെ, എന്റെ പേര് ലിച്ചി, പിന്നെ പോർക്ക് വർക്കി, പരിപ്പ്, യുക്ലാംബ് രാജൻ. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ക്യാമറയിൽ ആദ്യമായിട്ടാണോ ഫേസ് ചെയ്യുന്നത് ഇങ്ങനെ അങ്കമാലി ഡയറീസ്? സത്യം, കാരണം ഫസ്റ്റ് ടൈം. പക്ഷെ അതിൽ കണ്ട ഒട്ടും നമുക്ക് ആർക്കും തോന്നില്ല ഇങ്ങനെ ഒരാള് ആദ്യമായിട്ട് ക്യാമറയെ ഫേസ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ആ പടം കണ്ടവരെല്ലാവരും തന്നെ പറഞ്ഞത് വളരെ ലൈവായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് പോകുമായിരുന്നു. അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല, ഇപ്പം ലൈവായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് പോകുന്ന പോലെയാണ്. അപ്പം അപ്പോൾ ഓൺ ദ സ്പോട്ട് ലിജോ സാറിന് മിടുക്ക്. ആ ജോസ് നിങ്ങളുടെ മിടുക്കില്ല, ലിജോ സാർ പറഞ്ഞു തരുന്നു. ഇങ്ങനെ സിറ്റുവേഷൻ മാത്രം പറഞ്ഞു തരും. ലിജോ സാർ ഞങ്ങൾ ചിലപ്പോൾ ആക്ട് ചെയ്ത് കാണിക്കും, ഇങ്ങനെ വേണം, ഇങ്ങനെ ചെയ്യണം. നമുക്ക് ആദ്യം ഒരു 3 ദിവസം ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു ഫിലിമിന് മുമ്പ്. കാരണം എല്ലാവരും പുതിയ ആൾക്കാർ, ആദ്യം ഫീൽഡിനെ പറ്റി അറിയത്തില്ല. അപ്പൊ ആക്ടിങ് എന്താണ്, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ചെയ്തു. എവിടെയും ഒന്ന് എന്ന് ചെയ്യാൻ പറഞ്ഞ ചെയ്യണം, ആ ഒരു രീതിയിൽ ചെയ്യിപ്പിച്ചു. പിന്നെ നമുക്കൊരു 2 ദിവസം സാറിന്റെ ഒരു എക്സാക്ട് മൈൻഡ് എന്താ മനസ്സിലാവും, ക്യാരക്ടർ എന്താ മനസ്സിലാവും. അപ്പൊ അതനുസരിച്ച് നമ്മൾ ചെയ്യാൻ നോക്കും. മാക്സിമം എല്ലാം ഒരു ലിച്ചി ആയിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥ പേര്, അന്ന രേഷ്മരാജൻ. അന്ന രേഷ്മ, അന്ന രാജ് എന്ന് വിളിക്കും, രേഷ്മരാജ് എന്ന് വിളിക്കും. അന്ന രേഷ്മരാജൻ. ഞാൻ എന്താ വിളിക്കുന്നത്? ലിച്ചി. ലിച്ചി, ഓ, ഞാൻ ലിച്ചി എന്ന് തന്നെ വിളിക്കണം. ഏതായാലും അന്ന രേഷ്മ രാജൻ ലിച്ചി ആണ് എന്നെ വിളിക്കാൻ, മീൻസ് വിളിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് അല്ലേ? ഇഷ്ടപ്പെട്ടത്. അപ്പൊ ലിച്ചിക്ക് ഒരു കമ്പനി തരാം. ഒരു താരത്തെയും കൂടി ഉണ്ട്, നമുക്ക് അദ്ദേഹത്തെ കൂടി ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? ലിച്ചി ഡാർവിന്റെ പരിണാമം കണ്ടാണല്ലോ. അപ്പൊ അതിലെ ആൻസി എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ഒരു കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്പം ആൻസിക്ക് ഇപ്പോൾ ഒരു പുതിയൊരു മൂവി വന്നിട്ടുണ്ട്. അത് ഒരു ഹീറോയിൻ മൂവി തന്നെയാണ്. ഹീറോയിൻ ആണ് ആൻസി അതിൽ. അപ്പം ആൻസി നല്ല ആളുടെ പേര്. ഹണ്ണ രജി കോഷി, രക്ഷാധികാരി ബൈജു ഒപ്പ് എന്ന ചിത്രത്തിലെ നായികയും കൂടിയാണ് ഇപ്പോൾ ഹണ്ണ രജി കോഷി. അപ്പം ഹണ്ണനെ നമുക്ക് ഇനി മറ്റു വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സ്വാഗതം ചെയ്യാം. വെൽക്കം ഹണ്ണ. ആദ്യം തന്നെ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണോ ഇവിടെ വെച്ച് കാണുന്നത്? നല്ലൊരു ദിവസമായിട്ട് ഈസ്റ്റർ ആയിട്ട് രണ്ടുപേരും കൂടി ഇവിടെ പരിചയപ്പെടുവാണ്. അപ്പൊ ഹന്ന അങ്കമാലി ഡയറീസ് ഉണ്ടോ? കണ്ടാണ്. എങ്ങനെ ഇഷ്ടപ്പെട്ടോ മൂവി? ഇഷ്ടപ്പെട്ടു. ലിച്ചിനെയാണ്, ലിച്ചി കഥാപാത്രം എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെരി ഫേമസ് ക്യാരക്ടർ അല്ലേ. എനിക്ക് ലിച്ചി എന്നുള്ള ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമായത് കാരണം ആ പേരും ഭയങ്കര അതുപോലെ അട്രാക്റ്റീവ് ആണ്. പക്ഷെ പേര് പോലെ തന്നെ ആളും നല്ല സ്വീറ്റ് ആണെന്ന് തോന്നുന്നു. എനിക്കട്ടെ. അപ്പോ ഡാർവിന്റെ പരിണാമം കണ്ടോ? പിന്നെ
കണ്ടു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ പടങ്ങൾ കണ്ടു. ആദ്യമായിട്ടാണ് ഇവിടെ കണ്ടുമുട്ടുന്നത്. രണ്ടുപേരും ഓഫ് ബിഗ് സ്ക്രീനിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഇനിയും കണ്ടുമുട്ടുക. ഇനി ഡെഫിനറ്റ്ലി ബിഗ് സ്ക്രീനിൽ ഇനിയും നമ്മള് ഹന്നേനെ ഫുൾ ഫ്രഷ് ആയിട്ട് കാണാൻ പോവാണ്. രക്ഷാധികാരം ബൈജു ഒപ്പ് എന്ന ചിത്രത്തിലാണ് ഇപ്പൊ നായികയായിട്ട് ഒരു റോള് ചെയ്യുന്നുണ്ട് അല്ലെ? ആക്ട്രസ് റോളാണ്, മെയിൻ ലീഡാണ് അതില്. അപ്പോ അതിന്റെ ട്രെയിലർ നമ്മളിങ്ങനെ കണ്ടു, അത്യാവശ്യം നല്ല ഫണ്ണി ട്രെയിലർ ആണ്. ബിജു മേനോൻ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന കുറച്ച് ട്രെയിലർ ഉണ്ട്. പിന്നെ ആൻസിയുടെ സോറി ആൻസിയുടെ അജിത എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണ്. അജിതയാണ് ക്യാരക്ടറുടെ നെയിം. അജിത ബൈജു ആൻഡ് ക്യാരക്ടർ എന്താ, ഞാനൊരു ജസ്റ്റ് ട്രെയിലറിൽ ഇങ്ങനെ ഒരു ഗ്ലിംസ് കണ്ടപ്പോ ശ്രദ്ധിച്ചായിരുന്നു, ഇങ്ങനെ പൊട്ടൊക്കെ വെച്ച് ആള് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ഒരു നാടൻ വീട്ടിലെ ഒരു ഹൗസ് വൈഫ് അങ്ങനെ സംതിങ് ആണ് റോള്. ഹൗസ് വൈഫ് ആണ്, ഞാൻ ഒരു ഹോം മേക്കർ ആണ് അതിനകത്ത്. ബിജു മേനോന്റെ വൈഫായിട്ട് അഭിനയിക്കുന്നത് അജിത എന്നാണ് ക്യാരക്ടറിന്റെ പേര്. പിന്നെ ട്രെയിലർ കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഇതൊരു സ്പോർട്സ് ഓറിയന്റഡ് മൂവിയാണെന്ന്, ബിക്കോസ് ക്രിക്കറ്റ് ഒക്കെ കാണിക്കുന്നത്. ബട്ട് ദാറ്റ് ഇസ് നോട്ട്, ഇത് എൻ്റയർലി ഡിഫറെന്റ് ആണ്. അത് എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം. ഇതൊരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. ആൻഡ് ഡിറക്ടേഴ്സ് രഞ്ജൻ പ്രമോദ്, ഹൺഡ്രഡ് മങ്കി പ്രൊഡക്ഷൻ ബാനറാണ്, ആൻഡ് സതീഷ് കോലം ആൻഡ് അലക്സാണ്ടർ മാത്യൂസ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ്. സോ ദ ഹോൾ ബഞ്ച് ഇസ് ആക്ച്വലി ഹോൾ ക്രൂ എന്ന് പറയുമ്പം എനിക്ക് അവരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. സോ എല്ലാരും പോയി കാണുന്ന മൂവി, ഡെഫിനറ്റ്ലി നമ്മൾ പോയി മൂവി കാണും. എനിക്ക് രണ്ടുപേരോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ സിനിമയിലും ബിഗ് സ്ക്രീനിലും അവിടെ ഇവിടെ ഒക്കെ എല്ലാം നല്ല സൂപ്പർ ആയിട്ട് ചെയ്ത് നല്ല സ്റ്റാർസ് ആയിട്ട് എന്തായാലും മുന്നോട്ട് പോകുന്ന എനിക്ക് അറിയാം. യു ബോത്ത് ആർ വെരി ഗുഡ് ടാലന്റഡ്. പക്ഷേ കുക്കിംഗ് ഒക്കെ അറിയാവോ? അങ്കമാലി ഡയറീസിൽ ഫുൾ ടൈം ഫുഡ് ആയിരുന്നു അല്ലേ? അപ്പൊ കുക്കിംഗ് ഒക്കെ ചെയ്യോ? അത്യാവശ്യം നോൺ വെജ് ഒക്കെ ചെയ്യും. അപ്പൊ എന്തായാലും നോൺ വെജ് ഐറ്റംസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ വീട്ടില് ഇന്ന് ഈസ്റ്റർ ഒക്കെ ആയിട്ട് അവിടെ നല്ല അപ്പവും ചിക്കൻ എല്ലാം കൂടി റെഡി ആക്കി, എല്ലാം അമ്മ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അമ്മ റെഡി ആക്കി വെച്ചിട്ടുണ്ട്, ഞാൻ പോയി കഴിച്ച് സഹായിക്കും അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഹന്ന, ഹന്ന കുക്ക് ചെയ്യോ? കുക്കിംഗ് അറിയത്തില്ല, തുറന്നു പറയണോ? കുക്കിംഗ് അറിയില്ല. ഇത്ര ഫ്രാങ്ക് ആയിട്ട് ഒരു പെങ്കുച്ചും പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ, കുക്കിംഗ് എനിക്ക് അറിയത്തില്ല. ഒരാഴ്ച കൊണ്ട് റെഡി ആക്കുന്ന വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണ്, എനിക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ എം ഫുഡ് ലവർ, അപ്പം ലിച്ചിയും ഫുഡ് ലവറാണ്. പക്ഷേ അന്നെ കണ്ട അത്ര ഫുഡ് ലവറാണെന്ന് തോന്നില്ല, ബട്ട് ഫ്രം വിത്തിൻ ഡെഫിനറ്റ്ലി ഹന്ന നല്ലൊരു ഫുഡ് ലവറാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ലൊരു രുചി കിട്ടിയെങ്കിലേ, നല്ലൊരു സ്പെഷ്യൽ ഡിഷ് കിട്ടിയെങ്കിലേ ഈസ്റ്റർ കംപ്ലീറ്റ് ആവത്തുള്ളൂ, ഒരു പൂർണ്ണമാകത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു രുചി തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല, നോ വരീസ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം എത്തിയിട്ടുണ്ട്. ഒന്നും പ്രിപ്പയർഡ് അല്ല, ഒന്നും പ്രിപ്പയർഡ് അല്ല. നല്ല ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. ഉണക്കറിയില്ല എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കട്ടിയായിട്ടുള്ള ഡിഷ് ഞാൻ രേഷ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നത്. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് രേഷ്മയാണ്. രേഷ്മ അങ്കമാലി ഡയറീസ് ധാരാളം കറിയാണ് ഇവിടെ ഉള്ളത്. എന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ സെറ്റ് ചെയ്തത് അരിഞ്ഞെല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, ഹന്നനെ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചു. റെഡി അല്ലേ? റെഡി വേണമെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാം. രണ്ടുപേരും കുളവാക്കേണ്ട. No worries, നമുക്ക് ഇന്ന് വേറൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, സോ അദ്ദേഹമാണ് നമുക്ക് വേണ്ടി ഇതെല്ലാം ഇന്നത്തെ ഈസ്റ്റർ രുചി നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് എക്സിക്യൂട്ടീവ് ഷെഫ് ക്രൗൺ പ്ലാസ മിസ്റ്റർ കലീഷ് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ, നമുക്ക് വേണ്ടി ഈസ്റ്റർ രുചി ഉണ്ടാക്കാൻ എത്തിയ എക്സിക്യൂട്ടീവ് ഷെഫിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ ഈസ്റ്റർ ആശംസകൾ. താങ്ക് യു, സെയിം ടു യു ഓൾസോ. ഈ രണ്ട് മുഖങ്ങൾ നല്ല പരിചയമുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ പരിചയമുള്ള. അപ്പൊ അങ്കമാലി ഡേവിസ് കണ്ടോ? അങ്കമാലി ഡേവിസ് കണ്ടില്ല, സത്യം പറയാം, സമയം കിട്ടിയില്ല, അതുകൊണ്ട് കാണാൻ ഞാൻ. പക്ഷേ കണ്ടിട്ടുള്ളു, നിങ്ങളെ പോസ്റ്ററുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരല്ലേ. പക്ഷേ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ വളരെ ഫേമസ് ആണ്. ലിച്ചി എന്നാണ് ക്യാരക്ടറുടെ പേര്. ആൻഡ് രേഷ്മ എന്നാണ് ആളുടെ ആക്ച്വൽ റിയൽ പേര്. രേഷ്മ ആൻഡ് ഹന്ന. ഹന്ന ഇപ്പോ പുതിയൊരു മൂവി ബിജു മേനോന്റെ കൂടെ മെയിൻ ലീഡാണ് ആ മൂവിയിലെ. നമ്മളെ രക്ഷാധികാരി ബൈജു വെരി ഇൻട്രസ്റ്റിംഗ് ട്രെയിലർ. അപ്പൊ അതെന്തായാലും ഷെഫ് പോയി കാണണം കേട്ടോ. അതിന് കൂടെ തന്നെ അങ്കമാലി ഡയറീസും കാണണം. നമുക്ക് വേണ്ടി കുക്കൊക്കെ ചെയ്ത് തന്നതല്ലേ, അപ്പൊ എന്തായാലും രണ്ടുപേരുടെ പെർഫോമൻസും കൂടി അതിൽ കണ്ടോളൂ.
ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഈസ്റ്റർന്ന് വെച്ചാൽ തന്നെ വളരെ നാളത്തെ നോമ്പിന് ശേഷം ആൾക്കാര് ഞങ്ങൾ നോമ്പ് വെച്ചിട്ടില്ലെങ്കിലും ഈസ്റ്ററിനെ സ്വാഗതം ചെയ്യുമ്പോൾ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ അപ്പവും ചിക്കനും കിട്ടുവാണെങ്കിൽ സൂപ്പർ അല്ലേ? അപ്പൊ ഷെഫിന് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഡക്ക് കുരുമുളക് പെരളൻ. കോക്കനട്ട് ഓയിൽ ഒരു ചെറിയ പീസ് മതി, കാരണം നമുക്ക് കുറച്ചല്ലേ ഉള്ളു. കറുവപ്പട്ട, ഇതുപോലെ മൂന്ന് ഗേൾസിന്റെ നടുക്ക് നിന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. മൂന്ന് ബ്യൂട്ടിഫുൾ ഗേൾസിന്റെ നടുക്ക് നിന്ന് കുക്ക് ചെയ്യാനാണ് ഞങ്ങൾ ആക്ച്വലി സ്റ്റാർ ഹോട്ടലിലെ കിച്ചൺസ് എല്ലാം ഒരു മെയിൽ ഡോമിനന്റ് ആണ്. യെസ്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് അതും ഷെഫിന്റെ അടുത്ത് ആദ്യം ചോദിക്കണം എന്നുണ്ടായിരുന്നു. ബിക്കോസ് കൂടുതലും സ്മോൾ സ്കെയിൽ നോക്കുവാണെങ്കിൽ വീട്ടിലുള്ളിൽ ഹോം മേക്കർ എല്ലാവരും സ്ത്രീകളാണ്. ഉണ്ട്, ഇപ്പോൾ റീസെന്റ് ഇപ്പോൾ ഫീമെയിൽസും ഒരുപാടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കിച്ചണിലും രണ്ട് മൂന്ന് ഗേൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ബേസിക്കലി അവര് കൂടുതലും ബേക്കറി അല്ലെങ്കിൽ ഗാർഡ് മാഞ്ചർ അങ്ങനത്തെ പേസ്ട്രീസ് ഏതെങ്കിലും ഒരു സെഗ്മെന്റിലേക്ക് കൺഫൈൻഡ് ആയിരിക്കും. അതെ അതെ, നമുക്ക് ഇതിന്റെ അകത്തേക്ക് കുറച്ച് സ്പൈസസ് ഇടാം. ഓൾറൈറ്റ്, എന്തൊക്കെയാണ് ഷെഫ് വേണ്ടത്? കുറച്ച് ചില്ലി പൗഡർ, ചില്ലി, കുറച്ച് ഗരം മസാല, മല്ലിപ്പൊടി, പെപ്പർ ആണ്, പെപ്പർ, ഇതാണ് കൂടുതൽ ഉണ്ട്, മഞ്ഞളൊരു പൊടിക്ക്. ഞാനിപ്പം എന്റെ ഒക്കെ ഫ്രണ്ട്സ് ഷെഫ് ഉണ്ട്, വീട്ടിലെ അടുക്കള അവർ കയറാറില്ല. അവരുടെ പ്രൊഫഷൻ അവര് പുറത്തു പോയി കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കും. വീട്ടിലും സ്ഥിരമായിട്ടുള്ള ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. നമുക്ക് ഡക്കിന്റെ പീസ് ഇതിന്റെ അകത്തേക്ക് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കണം. കുക്ക് ചെയ്ത കൂട്ടത്തിൽ മസാലയിലായിട്ട് കുക്ക് ചെയ്താൽ മഞ്ഞളും ഉപ്പും ഇട്ട് ഓൾറെഡി കുക്ക് ചെയ്ത് ഓണിയൻ ഉണ്ട് അതിന്റെ അകത്ത്, കുറച്ച് ഗ്രീൻ ചില്ലി എല്ലാം ചേർത്ത്. നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഈസ്റ്റർ ആണെങ്കിലും എന്ത് ആഘോഷമാണെങ്കിലും നമുക്കൊരു നോൺ വെജ് ഇല്ലാണ്ട് അതുപോലെ അല്ലെങ്കിൽ മധുര ഇല്ലാണ്ട് അതൊരു കംപ്ലീറ്റ്നെസ് തോന്നത്തില്ല. ഷെഫ് പറയൂ, ക്രൗൺ പ്ലാസയിലെ ഈസ്റ്ററിന് ഇതൊക്കെയാണോ അവിടുത്തെ ഡിഷ്? അത് തന്നെയാണ് ഇവിടെ നമുക്ക്. അതെ അതെ, ഇത് നമ്മുടെ ക്രൗൺ പ്ലാസയിലെ ഒരു നമ്മുടെ ഈസ്റ്ററിന് അവിടുത്തെ ട്രിലോജി എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട്, കേരള സ്പെഷ്യാലിറ്റി. അവിടെ നമ്മൾ ഈസ്റ്ററിന് ഒരു സെറ്റ് മെനു ആണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് എടുത്തിട്ടുള്ള രണ്ട് ഡിഷ് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ കോഫി ഷോപ്പിൽ നമ്മളൊരു മൾട്ടി ക്യുസീൻ വലിയ ബ്രഞ്ച് ചെയ്യുന്നുണ്ട്. ടർക്കി, എല്ലാ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും, ടർക്കി, ഡക്ക്, പോർക്ക്, ബീഫ്, ഫിഷ്, ചിക്കൻ, കോണ്ടി, ഇന്ത്യൻ, ഏഷ്യൻ, ചൈനീസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള. എനിക്ക് ഡക്കിനെ അങ്ങനെ കഴിക്കില്ല, പക്ഷെ ഞാൻ ഇതെന്തെല്ലാം ടേസ്റ്റ് ചെയ്യും. ചിക്കനാണ് കൂടുതൽ ഇഷ്ടം, ചിക്കനാണ് ആളുടെ മാസ്റ്റർ പീസ് എന്ന് തോന്നുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് കഴിഞ്ഞാൽ നമുക്ക് രേഷ്മയുടെ റൗണ്ട് വെക്കാം, ചിക്കൻ രേഷ്മ. ഓക്കെ, ഇപ്പൊ പിന്നെ മതിയില്ല, എല്ലാരും വീട്ടിൽ പോണ്ടല്ലേ. അപ്പോ നെക്സ്റ്റ് ഈസ്റ്ററിന് എന്തായാലും രണ്ടുപേരും എനിക്കും ഷെഫിനും കുക്ക് ചെയ്ത് തരും. എന്ത് പറയുന്നു, ഞാൻ എന്തായാലും അതെ, എനിക്ക് തോന്നുന്നു ഹന്ന ഹോം മേക്കറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്താൽ കുറെ ഡിഷസ് പഠിക്കാനായിട്ട് പറ്റുമായിരിക്കും. വീട്ടു ജോലി എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. അല്ല, ഞാൻ പറയാൻ വിട്ടുപോയി ഷെഫിന്റെ അടുത്ത്, ഡാവിന്റെ പരിണാമത്തിൽ മാൻസി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെയും എൻട്രി എങ്ങനെയായിരുന്നു മൂവി ഇൻഡസ്ട്രിയിലേക്ക്, എന്തായിരുന്നു ഇതിനു മുന്നേ? ഞാൻ പ്രൊഫഷൻ വൈസ് ഡെന്റിസ്റ്റ് ആണ്. ഓക്കെ, എന്നിട്ട് ഞാൻ മോഡലിംഗിലേക്ക് വന്നതാണ്. പെഗാസസ് ടീമിന്റെ ഒപ്പം ആയിരുന്നു, അത് കഴിഞ്ഞ് മിസ് സൗത്ത് ഇന്ത്യ, മിസ് ക്വീൻ ഇന്ത്യ പാജൻസ് ആയിരുന്നു. ദെൻ ആഡ് ചെയ്തു, പിന്നെ യാദൃശികമായിട്ട് ജിജോ സാറിന്റെ ഡാർവിന്റെ പരിണാമം, ആൻഡ് ഫൈനലി രക്ഷാധികാരി ഉപയോഗിച്ചു. സിനിമയിലും നഴ്സ്, യഥാർത്ഥ ജീവിതത്തിലും നഴ്സ്, ഫിലിമിൽ നഴ്സിംഗ് എച്ച് ഒ ഡി ആയിരുന്നു. സ്വയം ജോലി എടുത്ത് വീട് പണിയുന്നു, അമ്മയെ നോക്കുന്നു, ഫ്രണ്ട്സിനെ നോക്കുന്നു, എല്ലാരും കെയർ ചെയ്യുന്ന ക്യാരക്ടർ, ഭയങ്കര ബോൾഡാണ്.
സോ നമ്മളുടെ താറാവ് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ഡക്ക് റോസ്റ്റ് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പക്ഷെ നിങ്ങൾ ഒന്നും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും, നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിൽ കാണിക്കാനുണ്ട്. ടില്ല ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. സോ കണ്ടുപോലെ ഞാൻ എന്റെ പൊസിഷൻ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്, കാരണം എന്നെയും കുറച്ചുകൂടി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളും പോർക്ക് ലവറാണ് രേഷ്മ. സോ ഇനിയും നമ്മൾ പോർക്കാണ് ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി രേഷ്മ വുഡ് ബി ഹെൽപ്പിംഗ് ദ ഷെഫ് അല്ലെ? രേഷ്മയാണ് ഇനി കംപ്ലീറ്റ്ലി എല്ലാം അസിസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇൻഫാക്ട് ചിലപ്പോൾ ഇനി പറയാൻ പറ്റില്ല, രേഷ്മ തന്നെ ആയിരിക്കും ഷെഫിന്റെ അടുത്ത് അങ്ങനെ ചെയ്ത് പറയാൻ പോകുന്നത്. പോർക്കിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ്. ഞങ്ങൾ രണ്ടുപേരും നിന്ന് പഠിക്കാം, ബിക്കോസ് നമ്മൾ രണ്ടുപേർക്കും പോർക്കിന് അത്ര വശമില്ല. സോ വി ലേൺ. പെണ്ണെ ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പൊ അതുവരെ ഹന്ന, ഹന്നയുടെ വിശേഷങ്ങൾ പറയൂ. ഇനി അടുത്ത പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഈ രക്ഷാധികാരി ബൈജു റിലീസ് ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് ഓൺ April 21st. സോ അന്നാണ് റിലീസ് ആവുന്നത്. സോ എല്ലാരും പോയി കാണണം, മാത്രമേ ഉള്ളൂ. കാന്താരി മുളകും ഇതില്ലേ, മുരിങ്ങയുടെ തൊലിയാണ്. മുരിങ്ങയുടെ തൊലി ഉണ്ടല്ലോ, മുരിങ്ങയുടെ ബാർക്ക്, മരത്തിന്റെ തൊലി. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഒരു ഔട്ടർ സ്കിൻ കളഞ്ഞിട്ട് ഒരു ഗ്രീനിഷ് പാർട്ട് ഉണ്ടാവും. ആ പാർട്ട് നമ്മൾ നൈസ് ആയിട്ട് ചെക്ക് ചെയ്ത് തിന്നായിട്ടുള്ള ലെയർ നമ്മൾ എടുത്തിട്ട് അത് ചോപ്പ് ചെയ്ത് ഇതിലോട്ട് പേസ്റ്റ് ആക്കി എടുക്കും. ഇപ്പോൾ ഓണിയൻ ഓൾമോസ്റ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക്. ഇനി കുറച്ച് സ്പൈസസ് ഇടാം അതിൻ്റെ അകത്ത്. ഡാർവിന്റെ ഭരണത്തില് ഡാർവിൻ ആയിരുന്നു ചെമ്പന്മനോട് അല്ലെ? സോ യു ആർ സ്റ്റാറിംഗ് ഓപ്പോസിറ്റ് ഹന്നയുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കോ സ്റ്റാർ ആയിരുന്നു ചെമ്പന്മനോട്. അന്നേരമായിരുന്നു ആ മൂവിയില് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെമ്പൻ സാർ ഹി യൂസ് ടു ടോക്ക് അബൌട്ട് ദി സ്ക്രിപ്റ്റ്. ഈ ഒരു അങ്കമാലി ഡയറക്ടറിന്റെ സ്ക്രിപ്റ്റിനെ പറ്റി പറയായിരുന്നു. ആൻഡ് ഹി വാസ് എ വെരി സപ്പോർട്ടീവ് പേഴ്സൺ. വാസന കിട്ടി വരുന്നുണ്ടല്ലേ. കാന്താരിയുടെ പേസ്റ്റ് ആഡ് ചെയ്യാം. സ്പൈസ് ലെവൽ എന്തോ വേണമെന്ന് പറഞ്ഞാൽ മതി. നല്ലപോലെ വേണം. ഏറ്റവും കൂടുതൽ കാന്താരിയാണോ അതോ മുരിങ്ങയുടെ തൊലിയാണോ? അല്ല, മുരിങ്ങയുടെ തൊലി കുറവ് മതി. കാന്താരി മുളക് ഉണ്ട്, കറിവേപ്പില ഉണ്ട്, കൊറിയാണ്ടർ ലീവ്സ് ഉണ്ട്. കൊറിയാണ്ടർ ലീവ്സും കറിവേപ്പിലേക്കാണ് കൂടുതലും. അതെ, നമുക്ക് ഇതിന്റെ ഫിനിഷിംഗിൽ നമ്മൾ കുറച്ച് നോക്കണമെന്ന് കഴിക്കാം. കുരുമുളക് പൊടിയും ഗരം മസാല പൗഡറും. അങ്ങനെ ഡക്കും പോക്കും റെഡിയായി. ഇനി കല്ലപ്പത്തനാണ് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. വെൽക്കം ബാക്ക്. സോ നമ്മളുടെ ഡക്കും പോക്കും റെഡിയാണ്. ഇനി നമുക്ക് കല്ലപ്പത്തിലേക്ക് പോയാലോ? അപ്പൊ നന്നായി റൗണ്ടില് നമ്മൾ മൂന്ന് പേർക്കും അറിയില്ല, അപ്പൊ ഷെഫ് തന്നെ ഇതും ചെയ്തോട്ടല്ലേ. പാലപ്പം എന്നാണ് പറയാറുള്ളത്. എങ്ങനെയാണ് അപ്പ
അപ്പൊ ഇതാ ഡക്ക് റെഡി, പോക്ക് റെഡി, കല്ലപ്പം റെഡി. നിങ്ങൾ റെഡി അല്ലേ ടേസ്റ്റ് ചെയ്യാനെങ്കിൽ? ഓക്കെ. ഷെഫ് കുറച്ചും കൂടി അപ്പം ഉണ്ടാക്കി തരണം. നമ്മളുടെ ഒരു ഈസ്റ്ററിൽ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെച്ചെങ്കിലും ഇത് കംപ്ലീറ്റ്ലി ഒരു കംപ്ലീറ്റ്നെസ് തന്നല്ല, ഒരു പൂർണ്ണത തന്നത് നമ്മളുടെ എക്സിക്യൂട്ടീവ് ഷെഫ് തന്നെയാണ്. ക്രൗൺ പ്ലാസയിൽ നിന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമായിട്ടും നമുക്ക് വേണ്ടി ഇവിടെ വന്ന് ഇതുപോലെ നല്ല രണ്ട് വിഭവങ്ങൾ നമ്മൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയും ഇതൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന വിഭവങ്ങൾ തന്നെയാണ് നമുക്ക് വേണ്ടി ഇത് കാണിച്ചു തന്ന ഷെഫിന്. ആദ്യം തന്നെ നല്ലൊരു താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതുപോലത്തെ നല്ല സുന്ദരിയായ പെമ്പിളയുടെ കൂടെ ഇനിയും നിന്ന് കുക്ക് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഓൾസോ ഹന്ന ആൻഡ് രേഷ്മ, നമ്മുടെ ലിച്ചി, നിങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് ഒരുപാട് മൂവീസും പ്രോജക്ട്സ് ഓഫേഴ്സ് ഒക്കെ ഒരുപാട് കിട്ടട്ടെ, ബിഗ് സ്ക്രീനിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ബൈജു ഒപ്പ്. ഓക്കെ, ആൻഡ് വെയിറ്റിംഗ് ഫോർ യുവർ കാണാത്തവർ കാണാം. യെസ്, അങ്കമാലി ഡയറീസ് ഇപ്പം റണ്ണിങ് ആണ്, കാണാത്തവരൊക്കെ പോയി അങ്കമാലി ഡയറീസ് ആണ്. അതോടൊപ്പം തന്നെ ഇതുപോലത്തെ വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കി കഴിക്കുക, ഈസ്റ്റർ എൻജോയ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ.